ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി, പാലക്കാട്. എ സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെ ഒക്കെ പി സി ബി റിപ്പയർ ചെയ്യുന്നയാള്. ഇന്ന് നമ്മൾ സാംസങ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു പി സി ബി ആണ് നോക്കാൻ പോണേ. ഇതിപ്പോൾ ഡെഡായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ളത്. നമുക്കറിയാം, ഇങ്ങനെ ഒരു ബോർഡ്, പ്ലെയിനായിട്ട് ഒരു ബോർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം എന്താ ഇവിടെ ന്യൂട്രൽ, ഇവിടെ ഫേസ് കൊടുത്തു, ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഈ പവർ ബട്ടണിൽ പ്രസ് ചെയ്താൽ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യണം. റിയാക്ഷനും ഇല്ല. അപ്പൊ ആദ്യം എസ് എം പി എസ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ ഔട്ട്പുട്ട്, അതായത് ഇവിടെ 5 വോൾട്ട് ലൈൻ, ഇതിന്റെ 5 വോൾട്ട് ലൈൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങേയറ്റത്തെ പിന്ന്, ഇത് നെഗറ്റീവ് പിന്നും ഇത് ഇങ്ങേയറ്റം, ഇവിടുന്ന് രണ്ടാമത്തെ പിന്ന് ഇതൊരു പോസിറ്റീവ് പിന്നുമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ റെഗുലേറ്റർ ഐ സി വരും, അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അതിന്റെ 5 വോൾട്ടൊന്നും നെഗറ്റീവ് ഒന്നും നമുക്ക് കണ്ടിന്യൂറ്റി ഏതാ വരുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഈ പിന്നിൽ വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. ഡി സി വോൾട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇല്ല, വോൾട്ടേജ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ എസ് എം ബി എസ് ഇതിന്റെ ഫംഗ്ഷൻ ആവുന്നില്ല എന്നർത്ഥം. നമുക്കിപ്പോൾ ഇതിൽ 230 കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതിന്റെ ഈ പ്രൊട്ടക്ഷൻ സർക്യൂട്ട്, ഡയോഡ്, ഇതെല്ലാം കഴിഞ്ഞ് കോമൺ ആയിട്ട് ഈ കപ്പാസിറ്ററിന്റെ പിന്നിൽ 330 വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുണ്ട്. വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് നോക്കിയാൽ നമുക്ക് ഇതിന്റെ ഫാൾട്ട് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാവുന്നത് ഈ കപ്പാസിറ്ററിന്റെ പിന്നിൽ, അതായത് ഈ 10 MFT 500 വോൾട്ട് കപ്പാസിറ്ററിന്റെ പിന്നിൽ 300 വോൾട്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കാനുള്ളത്. അതിനുവേണ്ടിതേ ഞാൻ ചെറുതായിട്ട് ഇതൊരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ പിന്നെ, ഇതേ ഇതാണ് ഇതിന്റെ കപ്പാസിറ്ററിന്റെ പിന്നെ, ഇത് അതിന്റെ ലൈൻ ട്രാൻസ്ഫോമർ, അതുപോലെ ഇവിടെ പി ടി സിയുടെ ഇത് വരുന്നുണ്ട്, മോവ്, എം ഒ വി, പിന്നെ അതുപോലുള്ള ഡിസ്ക് കപ്പാസിറ്റർ, പ്രൊട്ടക്ഷൻ സർക്യൂട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് റിലേയുടെ പിന്നാണ്, അതായത് ഇത് ഓണായിട്ട് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് ഇതിന്റെ കോമൺ ഔട്ട്പുട്ട് ഈ റിലേയുടെ പിന്ന് വഴിയാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ, അപ്പോൾ നമ്മൾ ഞാനതൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് ആദ്യം ഈ കപ്പാസിറ്ററിന്റെ പിന്നിൽ ഒരു 300 വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. ഡി സി വോൾട്ടിലായിട്ടിരിക്കുന്നേ. കറക്റ്റ് 324 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കറക്റ്റ് 324 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തൊന്നും കംപ്ലയിൻ്റ് ഇല്ല. ഈ റെക്ടിഫയർ സ്റ്റേജും കഴിഞ്ഞ് ഡി സി ആവുന്നുണ്ട്. ഇനി ഈ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലാണ് നോക്കാൻ പോകുന്നത്. ഇതേ 324 ഇവിടെ കണ്ടു, ഇതാണ് അതിന്റെ പ്രൈമറിയുടെ ഒരു പിന്ന്, അതിലും അതേ വോൾട്ട് വരുന്നുണ്ട്. 324 വോൾട്ട് കാണുന്നുണ്ടോന്നറിയില്ല. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പിന്നെ അടുപ്പിച്ചുള്ള പിന്നുകളാണ്, അതുകൊണ്ട് തന്നെ ഷോർട്ടാവാതെ നോക്കുക. അല്ലേ, അടുത്ത പിന്നിലും വരുന്നുണ്ട്. ഇതുവരെ കൃത്യമായ വോൾട്ടേജ് എല്ലാം വരുന്നുണ്ട്. ഈ ഇതിൻ്റെ ട്രാൻസ്ഫോമറും എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതേ ഈ ഐ സി, അതായത് ഈ എസ് എം ഡി ഐ സി ആണ് കംപ്ലയിൻ്റ് എന്നുള്ളത്. വേണമെങ്കിൽ ഈ എസ് എം ഡി ഐ സി നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് മാറ്റി എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ല, ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഷോർട്ടായതുകൊണ്ടായിരിക്കും അത് ഈ ഐ സി കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഐ സി ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നിന്നോളന്നില്ല, പെട്ടെന്ന് വീണ്ടും അടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ അഭ്യാസം അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് വേറൊരു പോം വഴി കാണാം. നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ഇതിൽ ആഡ് ചെയ്താൽ പോരെ, എക്സ്ട്രാ എന്താണ് ഇതിനകത്ത് വെക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമുക്കതിനനുസരിച്ചുള്ള ഒരു എക്സ്ട്രാ പവർ സപ്ലൈ ഒന്ന് വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. ഇതിന്റെ സെക്കൻഡറിയിൽ വരുന്ന ഭാഗത്ത് എന്തെങ്കിലും ഷോർട്ടുണ്ടോയെന്നുള്ളത് നോക്കുക. അതിന് നമുക്കൊരു എളുപ്പ വഴി, അതായത് ആ സെക്കൻഡറി ലൈൻ ആദ്യം പിടിക്കുക, അതായത് 12 വോൾട്ടിന്റെ ലൈൻ. അതും ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇതൊക്കെ എല്ലാം ഈ പി സി ബിയുടെ അകത്താണ് വരുന്നത്, ഇതിന്റെ പുറകിൽ വളരെ കുറവാണ്. മെയിനായിട്ടുള്ള പാർട്ടുകൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് റിപ്പയർ വരുന്നത് മൊത്തം ഈ ഇങ്ങ ഈ ഇതിനകത്താണ്, അതായത് ഈ ഭാഗത്താണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ഭാഗങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ റെഗുലേറ്റർ ഐസിൽ നിന്ന് വേണം സാധനം എന്തേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഇത് ഈ ഫ്രെയിം പതുക്കെ ഒന്ന് അടർത്തി ഇളക്കി എടുക്കാം. ദേ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് എടുത്താൽ നമുക്ക് കിട്ടാവുന്നതാണ്. ദേ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഗുലേറ്റർ ഐസി കാണാൻ പറ്റും, 7805 ഇതാണ് അതിൻ്റെ റെഗുലേറ്റർ. അപ്പോൾ നമുക്കറിയാം ഇതിൽ നിന്ന് വരുന്ന 12 വോൾട്ട് ഇതേ ഈ കപ്പാസിറ്റർ 470 mF 35 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഇട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ആ 12 വോൾട്ടാണ് ഈ റെഗുലേറ്ററിൻ്റെ ഈ പിന്നിൽ കൊടുക്കുക. എന്നിട്ട് ഇതിലാണ് നമ്മൾ 5 വോൾട്ട് കെട്ടേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ, അതായത് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ മുമ്പേ പറഞ്ഞു, ചെക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം അടർത്തിയെടുത്ത് ഈ ഭാഗത്ത് ഈ ഫ്രെയിം അടർത്തി എടുത്തതിന് ശേഷം ഈ ഭാഗത്ത് ഈ 12 വോൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാലും മതി. ഇതേപ്പോൾ നമുക്ക് ഒന്നുകൂടെ കൊടുത്തു നോക്കാം. ഇതേ മോട്ടറിലൂടെ കൊടുത്തിട്ടുണ്ട്. DC, അതേ DC തന്നെ കിടക്കുന്നു. ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതാ നമുക്കറിയാം റെഗുലേറ്ററിന്റെ സെന്റർ പിൻ, അതായത് ഹീറ്റ് സിങ്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത്. ഇതേ നെഗറ്റീവ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇവിടെ 12 വോൾട്ട് ലൈനിലാണ് നോക്കുന്നത്. ഇങ്ങനെ ഭാഗത്ത് 12 വോൾട്ടാണ്, ഇല്ല അതിനകത്ത് ഒന്നും വരുന്നില്ല. ഇതേ 5 വോൾട്ടിൽ 12 വോൾട്ട് വന്നില്ലെങ്കിൽ പിന്നെ 5 വോൾട്ടിൽ ഉണ്ടാവില്ലല്ലോ, ഇല്ല എന്ന് ഉറപ്പിച്ചു. അപ്പോൾ അത് ഇവിടെ വരാത്തതന്നെയാണ് കംപ്ലയിന്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ 12 വോൾട്ട് ലൈനിലോ 5 വോൾട്ട് ലൈനിലോ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ നോക്കുക. അതായത് ഷോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ അഭ്യാസം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സിസ്റ്റം കൺട്രോളോ അല്ലെങ്കിൽ ഈ IC എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിലാണ് ഷോർട്ട് വരിക. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഷോർട്ട് ഉണ്ടെങ്കിൽ ആ ഷോർട്ട് എന്താണെന്നുള്ളത് നോക്കുക എന്നുള്ളത് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഭാഗത്ത് ഷോർട്ടൊന്നും ഇല്ലാന്നുള്ളത് നോക്കാൻ വേണ്ടി ഇതേ റെഗുലേറ്റർ IC തന്നെ 5 വോൾട്ട് നമ്മൾ കണ്ടിന്യൂറ്റി റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ നെഗറ്റീവും ഇതിന്റെ 5 വോൾട്ട് ലൈനും നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുക. 3K കാണിക്കുന്നത് അപ്പോൾ ഷോർട്ടല്ല, കറക്റ്റാണ്. അതുപോലെ തന്നെ 12 വോൾട്ട് ലൈനിൽ ആദ്യം നോക്കാം. ഇതേ 12 വോൾട്ട് ലൈനിലും ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. അതിലും 200K കാണിക്കുന്നത്. അപ്പോൾ അത് ഷോർട്ടല്ല, നോർമൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കംപ്ലയിന്റ് ഒന്നും ഇല്ല എന്നുള്ളത് ആദ്യം ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പവർ സപ്ലൈക്ക് വേണ്ട സൊല്യൂഷൻ കാണാം. ഇതേ ഇനിയാണ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇതിന്റെ ആദ്യം ഈ പിന്നുകളിൽ ഇതിൽ 5 വോൾട്ട് പിന്നെ ഏതാണെന്നുള്ളത് ആദ്യം നോക്കാം. നമുക്കറിയാം ഈ റെഗുലേറ്റർ ഐസിയുടെ ഈ സെന്റർ പിന്നെ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, നമ്മൾ മുമ്പേ പറഞ്ഞു. ഇതേ ഞാൻ മീറ്ററിൽ കണ്ടിന്യൂറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെന്റർ പിന്നുമായിട്ട് കണ്ടിന്യൂറ്റി വരുന്ന പിന്നെ ഏതാണെന്ന് നമുക്കിതിൽ നോക്കാം. ഇതാ ഇങ്ങ അറ്റത്തെ പിന്നാണ്, വേറെ ഏതിലും ഇല്ല. ഇങ്ങ അറ്റത്തെ പിന്നാണ് ഇതിന്റെ നെഗറ്റീവ് പിന്ന്, അതായത് ഇതിന്റെ സെന്റർ പിന്നായിട്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നെഗറ്റീവ് ഒന്ന് മാർക്ക് ചെയ്ത് എഴുതി വെക്കാം. അതേപോലെ തന്നെ ഇനി ഇതിന്റെ 5 വോൾട്ട് പിന്നെ നമുക്കറിയാം റെഗുലേറ്റർ ഐസിയുടെ ഇത് 12 വോൾട്ടും ഇത് 5 വോൾട്ടുമാണ്. അത് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം, ഇത് അങ്ങോട്ടും കൂടെ മാറാൻ പാടില്ല. കാരണം ഈ 5 വോൾട്ടിന്റെ സ്ഥാനത്ത് നമുക്കറിയാം 12 വോൾട്ട് കൊടുത്താൽ എന്തായാലും ഈ സിസ്റ്റം അടിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും 12 വോൾട്ട് കൊടുത്ത് ചെക്ക് ചെയ്യരുത്. 12 വോൾട്ടിന്റെ ലൈനിൽ 5 വോൾട്ട് കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. നമുക്കപ്പോൾ ഒരു 5 വോൾട്ടിന്റെ ചെറിയ പഴയ ചാർജറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു 5 വോൾട്ടിന്റെ അഡാപ്റ്റർ എടുത്തിട്ട്, അതായത് ഇതേ ഇത് ഞാൻ പറഞ്ഞു ഇത് 12 വോൾട്ട് ആണ് നമ്മൾ പറഞ്ഞു. ഇത് ഇതിന്റെ ഇങ്ങേറ്റത്തെ വലതുഭാഗത്തെ പിന്നെ എപ്പോഴും 5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഈ 5 വോൾട്ടുമായിട്ട് കണ്ടിന്യൂറ്റി ഉള്ള പിന്നാണ് പിന്നെ അടുത്ത് നോക്കേണ്ടത്. നമ്മൾ ആദ്യം നെഗറ്റീവ് പിന്ന് കണ്ടു. ഇതേ അടുത്ത് നമുക്ക് 5 വോൾട്ടായിട്ട് കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഇവിടുന്ന് 2-ാമത്തെ പിന്നിലാണ് കണ്ടിന്യൂറ്റി കിട്ടുന്നത്. ഇതിലൊന്നും വേറെ ഒന്നിലും ഇല്ല. അപ്പോൾ ഈ പിന്ന് നമുക്ക് 5 വോൾട്ടിന്റെ പിന്നാണെന്നുള്ളത് മനസ്സിലായി. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതേ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി മുമ്പേ പറഞ്ഞ മാതിരി നമുക്കൊരു 5 വോൾട്ടിന്റെ അഡാപ്റ്റർ എടുത്തിട്ട് ഇതിന്റെ ഇതിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ ഈ ഇതിൽ പോസിറ്റീവും, അതായത് 5 വോൾട്ടുമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഈ പിന്നിൽ കൊടുത്താലും മതി. കാരണം ഇവിടെ കൊടുക്കുമ്പോൾ മറ്റേ പിന്നുകളിൽ ഷോർട്ടാവാതെ നോക്കണം. നമുക്കിവിടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഈ റെഗുലേറ്റർ ഐസിയുടെ 5 വോൾട്ടിന്റെ പിന്നിൽ കൊടുക്കുന്നതായിരിക്കും സേഫ്. ഇതാ ഞാൻ ഒരു പഴയ മൊബൈൽ ചാർജർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 5 വോൾട്ട് കറക്റ്റ് 5 വോൾട്ടിന്റെ ചാർജറാണ്. നമുക്ക് ഇതുവഴി ഇതിലേക്ക് ഒരു 5 വോൾട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു നോക്കാം.
ഇതാ ഞാൻ നമ്മൾ മുമ്പേ മാർക്ക് ചെയ്ത ഇതിൻ്റെ നെഗറ്റീവ് പോയിന്റ്, അതായത് ഇങ്ങനെ അറ്റത്തെ പിന്ന്, മറ്റേ പിന്നുകൾക്ക് ഷോർട്ട് വരാത്ത രൂപത്തിൽ ആ പിന്നിൽ മാത്രമായിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് ഞാൻ നെഗറ്റീവ് വയർ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് വയർ ഇത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ 5 വോൾട്ട് പിന്നിൻ്റെ റെഗുലേറ്ററിൻ്റെ വലതുഭാഗത്തെ 5 വോൾട്ട് പിന്നിൽ ഒന്ന് ടച്ച് ചെയ്ത് വെച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ദേ സിസ്റ്റം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ധൈര്യമായിട്ട് അടുത്ത വർക്കുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്തായാലും നമുക്ക് സിസ്റ്റത്തിൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ഇനി നമുക്ക് ധൈര്യത്തിൽ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ, ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു എക്സ്ട്രാ പവർ സപ്ലൈ ഒരെണ്ണം എടുക്കുക. അതെ, ഇതുപോലത്തെ മിനി പവർ സപ്ലൈകൾ കിട്ടും. ഇതും ഒരല്പം വലിപ്പം കൂടുതലാണ്, ഇതിൻ്റെ ഇത്രയും പകുതി വലിപ്പമുള്ളതൊക്കെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഇതുപോലെ വാട്ടർ പ്രൂഫായിട്ട് LED ഡ്രൈവായിട്ട് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ചുരുങ്ങിയത് 2 ആമ്പിയറിൻ്റെ ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ആമ്പിയർ കിട്ടിയാലും നമുക്ക് മതിയാവും, കാരണം ഇതിന് വലിയ ലോഡൊന്നും വരുന്നില്ല. 1 ആമ്പിയർ ചില കൊടുക്കുമ്പോൾ മതിയാവുന്നില്ല, അതുകൊണ്ട് 1 ആമ്പിയർ പോരാ, ഒരു 1.5 ആമ്പിയർ അല്ലെങ്കിൽ 2 ആമ്പിയർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാകുമ്പോൾ ചെറിയ പാക്കാണ്, നമുക്ക് സൈഡിൽ എവിടെയെങ്കിലൊക്കെ ഒതുക്കി വെക്കാനും പറ്റും. ഫുൾ വാട്ടർ പ്രൂഫാണ്, സേഫാണ്. ഇതിന് നമുക്കറിയാം ഇതിൻ്റെ 12 വോൾട്ട് ഔട്ട്പുട്ടാണിത്. നെഗറ്റീവ് പോസിറ്റീവ് റെഡും ബ്ലാക്കും തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ AC ഇൻപുട്ട്, ഇതിൻ്റെ ഈ നെഗറ്റീവ് വയർ ഇത് ഇതിൻ്റെ ഈ ഹീറ്റ് സിങ്കിൻ്റെ കണക്ഷനിലും, പോസിറ്റീവ് വയർ ഇതിൻ്റെ 12 വോൾട്ട് പിന്നിലും കൊടുക്കുക. ഇതിൻ്റെ ഇൻപുട്ട് വയർ, അതായത് ഈ AC നമ്മളിവിടെ കൊടുക്കുന്ന AC 230 വോൾട്ട് ഈ റെഗുലേറ്ററിൻ്റെ ഈ റെക്റ്റിഫയറിൻ്റെ പിന്നിലാണല്ലോ വരിക. അപ്പോൾ ഇതിൻ്റെ റെക്റ്റിഫയറിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഇപ്പോൾ ഈ SMBSൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അനാവശ്യമായിട്ടൊരു ഷോർട്ട് സർക്യൂട്ട് ഇതിനകത്ത് നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ റെക്റ്റിഫയർ പതുക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇൻപുട്ടിൽ ഇതിൻ്റെ 230 വോൾട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ സുഖമായി വർക്ക് ചെയ്യണം. ഞാൻ അതൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതിന് ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ അതിൻ്റെ കണക്ഷൻ വ്യക്തമാവുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ റെഗുലേറ്റർ IC 12 വോൾട്ട് പിന്നിൽ ഇതിൻ്റെ 12 വോൾട്ട് വയറും, അതുപോലെ നെഗറ്റീവ് വയർ ഇത് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡിൽ വരുന്ന പ്രിൻ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഹീറ്റ് സിങ്കിലായിട്ട് കൊടുത്താലും മതി. അപ്പോൾ തൽക്കാലം ഞാൻ റെഗുലേറ്റർ ഇതൊന്നും മാറ്റാൻ നിൽക്കുന്നില്ല. ഇതേപ്പോൾ ഇതിന് പാരലായിട്ട് ന്യൂട്രൽ ഈ ഫേസ് ഇതിലും ന്യൂട്രൽ ഇതിലുമായിട്ട് ഇതിൻ്റെ ഇൻപുട്ട്, അതായത് 230 വോൾട്ടിൻ്റെ കണക്ഷൻ ഇതിൻ്റെ പാരലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കിയാൽ, നമ്മൾ ആദ്യം 5 വോൾട്ട് ഇട്ടിട്ട് ചെക്ക് ചെയ്തു, 12 വോൾട്ട് ഇട്ടിട്ട് ഓൺ ചെയ്ത് നോക്കിയാൽ ഈ റെഗുലേറ്ററിന് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ, ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്, മുമ്പേ ഷോർട്ടൊന്നും കണ്ടില്ലായിരുന്നു, ഇല്ലെങ്കിൽ സുഖമായിട്ട് വർക്ക് ചെയ്യണം. അതെ, നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ദേ റിലേ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. റെഡി, ഇതെ എല്ലാ ഫങ്ഷനും വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇത്രയും ഭാഗം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.